നമസ്കാരം. ഖുറാനാണോ ഭരണഘടനയാണോ ഒരു മന്ത്രി ഉയർത്തിപ്പിടിക്കേണ്ടത്? സ്വർണക്കടത്തിൽ മന്ത്രി ജലീലിന്റെ പേര് കൂടി കൂട്ടിച്ചേർത്തതോടെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം ഇരമ്പി. ഇതോടുകൂടി പിണറായി സർക്കാരിന്റെ മട്ട് മാറി. പ്രതിപക്ഷ സമരത്തെ ഖുറാൻ വിരുദ്ധ സമരമാക്കി മാറ്റിയവർ. നിരോധിക്കപ്പെട്ട ഗ്രന്ഥമാണോ ഖുറാൻ? ഖുറാൻ വിതരണം ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഖുറാൻ വിതരണം ചെയ്തതിനാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് തുടങ്ങി ഖുറാനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് മന്ത്രി സംസാരിച്ചത്. പാർട്ടിക്കാർ ഇത് ഏറ്റുപിടിച്ചതോടുകൂടി മാധ്യമങ്ങളിൽ നിന്നും അകൽച്ച പാലിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പേജിലൂടെ മാത്രമായി മന്ത്രിയുടെ പ്രതികരണങ്ങൾ. അങ്ങനെ ഓരോ മറുപടികളിലും പ്രത്യാരോപണങ്ങളിലും ഖുറാനെ തന്നെയാണ് മന്ത്രി ഉപയോഗിച്ചത്. തന്റെ പ്രധാന എതിരാളികളായ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കാനും മതവും മതഗ്രന്ഥവും തന്നെയാണ് മന്ത്രി ഉപയോഗിച്ചത്. രാഷ്ട്രീയമോ നിയമമോ പറഞ്ഞല്ല, മതം പറഞ്ഞു തന്നെയാണ് ലീഗ് നേതൃത്വത്തോട് പോലും ജലീൽ ഏറ്റുമുട്ടിയത്. എതിരാളികളെ പ്രതിരോധത്തിലാക്കാനും സ്വയം പ്രതിരോധിക്കാനും മതത്തെ തെരഞ്ഞെടുത്തത് വഴി നിയമവും നിയമവ്യവസ്ഥകളെക്കാളും സുരക്ഷിതമായത് മതം തന്നെയാണ് എന്ന ധ്വനി തന്നെയാണ് മന്ത്രിയിൽ നിന്നുണ്ടായത്. നിരപരാധിത്വം താൻ നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കുമെന്ന് ഉറപ്പായതോടുകൂടി പറയുന്നതിന് പകരം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുന്നുവെന്നും വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗ് തയ്യാറുണ്ടോ എന്ന് പോലും മറുചോദ്യം ചോദിച്ചു. ജലീൽ മതവിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം, അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാണ്. എന്നാൽ നിലവിൽ അദ്ദേഹം ഒരു മന്ത്രിയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്ത ഒരു കാര്യത്തിന്മേൽ അന്വേഷണം നടക്കുമ്പോൾ അവിടെ മതഗ്രന്ഥങ്ങളെ വലിച്ചുകൊണ്ടുവരുന്നത് ശരിയല്ല. അതിൽ തൊട്ട് ആണയിടുന്നത് പോലും ശരിയല്ല. അതെല്ലാം വിശ്വാസങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നാണ് ഈ പൊതുജനം പറയുന്നത്. പിന്നെ വേട്ടയാടുന്നു എന്ന് വിലപിച്ചിട്ട് എന്താണ് പ്രസക്തി? കേരളത്തിന്റെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും അക്രമങ്ങളും എല്ലാം ഖുറാന്റെ പേരിൽ ആകുന്നതിന് കാരണവും ഭരണഘടനാ ബാധ്യത മറന്ന് പ്രവർത്തിച്ച മന്ത്രി തന്നെയാണ്. ജലീൽ തുടങ്ങി വെച്ചത് ഏറ്റുപിടിക്കാൻ CPM സർക്കാരും എത്തിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ അപകടകരമായി മാറുകയാണ്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചത് ഖുറാനെ അവഹേളിക്കുകയാണോ എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഖുറാൻ വിരുദ്ധ പ്രക്ഷോഭമാണ് എന്നുകൂടി പറഞ്ഞു കളഞ്ഞു നമ്മുടെ കോടിയേരി സഖാവ്. രാഷ്ട്രീയത്തിനൊപ്പം മതവും പറഞ്ഞു തന്നെയാണ് പിണറായി വിജയനും ജലീലിനു വേണ്ടി വാദിക്കാനെത്തിയത്. ജലീലാകുമ്പോൾ ഖുറാനായാലും തൊട്ടുകൂടാ എന്ന രീതിയിലേക്ക് ലീഗ് മാറുന്നുവെന്ന പിണറായി ആരോപിക്കുമ്പോൾ ഖുറാനെ തന്നെയാണ് അദ്ദേഹം കരുവാക്കാൻ ശ്രമിക്കുന്നത്. ജലീലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ മതവിശ്വാസികളെയാണ് എതിർക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ തന്നെയാണ് മന്ത്രി AK ബാലനും തയ്യാറായത്. ജലീൽ ഇമാമുള്ള വിശ്വാസിയാണ് എന്നും അദ്ദേഹത്തെ എതിർക്കുന്നവർ മുനാഫിക്കുകൾ ആണ് എന്നും മന്ത്രി ബാലൻ പറഞ്ഞിരുന്നു. ലീഗുകാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് സത്യം ചെയ്യാനുണ്ടോ എന്ന് ജലീലിന്റെ അനുരണനങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. ഖുറാനെ കവചമാക്കി കൂട്ടർ നടത്തുന്ന പ്രവൃത്തികളിൽ വീണുകിട്ടിയ അവസരമായി ഉപയോഗിക്കുകയാണ് BJPയും RSS സംഘടനകളും എല്ലാം. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അറസ്റ്റിലാവുകയും ഏറെ പേർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടും വിഷയം ഒടുവിൽ ജലീൽ തന്നെയാണ് എത്തുന്നത്. ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തുകയാണ് എന്ന വിവിധ BJP നേതാക്കളുടെ ആരോപണങ്ങൾ ചെന്നുകൊള്ളുന്നത് ധ്രുവീകരണത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ആ ധ്രുവീകരണം CPM അറിയാത്ത പോലെ നടിക്കുകയാണ്. ഒടുവിൽ ജലീലും ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു ഖുറാന്റെ അമറവിൽ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടാകാമെന്ന്. സ്വർണം വന്നത് നയതന്ത്ര ബാഗേജിലാണ് എന്നും എന്നാൽ ഖുറാൻ വന്നത് നയതന്ത്ര കാർഗോയിലാണ് എന്നുമാണ് ജലീലിന്റെ വാക്കുകൾ. ഇതോടുകൂടി ഖുറാൻ വിരുദ്ധ സമരം എന്ന വാദവും ഖുറാനെ മുന്നിൽ നിർത്തിയുള്ള കള്ളക്കളികളും എല്ലാം പൊളിഞ്ഞടങ്ങുന്നുണ്ട്.